वक्रतुण्डमहाकाय सूर्यकोढे समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു 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 വിഷ്ണു ദേവോ തസ്മൈ ഗുരുവന്ദനം എസ് എം എസ് സി ടി കെ പി അസ്രോസെൻറ്റർ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം രാഹു കേതുക്കളുടെ രാശി മാറ്റത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി ചൊവ്വാഴ്ച അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴാം ആണ്ട് മീനമാസം ഇരുപത്തിയൊമ്പതാം തീയതി പതിനെട്ട് നാഴികയ്ക്ക് രാഹു ഇടവൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലേക്കും കേതു വൃശ്ചികൻ രാശിയിൽ നിന്ന് തുലാൻ രാശിയിലേക്കും രാശിമാറ്റം സംഭവിക്കുന്നുണ്ട് ഈ ഗ്രഹങ്ങളുടെ രാശി പകർച്ച കൊണ്ട് പന്ത്രണ്ട് രാശികളിലുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്ക് എന്തെല്ലാം ബലങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എസ് എം ഇ സി ടി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ശരി ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഈ നിഴൽ ഗ്രഹങ്ങളെക്കുറിച്ച് ഒരു ചെറിയ വിവരണമാണ് സൂര്യചന്ദ്രന്മാരുടെ സഞ്ചാരപാതയിൽ ഇരുവശവും സംഗമിക്കുന്ന സംഗമ ബിന്ദുവിനെ രാഘുവായിട്ടും ആ സംഗമ സംഗമബിന്ദുവിൻ്റെ നേരെ എതിർദിശയിലുള്ള അതായത് നൂറ്റി എൺപത് ഡിഗ്രി വ്യത്യാസത്തിൽ സംഗമിക്കുന്ന ബിന്ദുവിനെ കേതുവായിട്ടും ആണ് അറിയപ്പെടുന്നത് ഈ രാഘുകേതുക്കളുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ സപ്തഗ്രഹങ്ങളും ക്ലോക്ക് വൈസിൽ വലതോട്ട് സഞ്ചരിക്കുമ്പോൾ ഈ നിഴൽ നിഴൽഗ്രഹങ്ങളായ രാഘുകേതുക്കൾ ക്ലോക്ക് വൈസിൽ ഇടതോട്ടാണ് സഞ്ചരിക്കുക ഈ ഗ്രഹങ്ങൾ രണ്ട് ശരീരവും ഒരു ആത്മാവും പോലെയാണ് മനുഷ്യജീവിതത്തിൽ ലൗകിക സുഖഭോഗങ്ങളുടെ കാരകഗ്രഹമാണ് രാഹു ആത്മീയ സുഖങ്ങളുടെ കാരകഗ്രഹം കേതുവുമാണ് പിന്നെ രാഘുവിനെ പോലെ കൊടുക്കുന്നവനുമില്ല കേതുവിനെ പോലെ കെടുക്കുന്നവനുമില്ല എന്നൊരു ചൊല്ലിൻ്റെ അർത്ഥം അമാനുഷിക ശക്തിയേറിയ ഗ്രഹം ആണ് രാഘു രാഘുവിൻ്റെ ദശഅപഹാരകാലങ്ങളിൽ അമാനുഷിക ശക്തിയോടെ അപരിമിതമായി വാരിക്കോരി സുഖഭോഗങ്ങളെയും വസ്തുവകകളെയും കേതു തൻ്റെ ആത്മീയതയുടെ ജ്ഞാനത്താൽ കടിഞ്ഞാണിനാൽ ബന്ധിപ്പിച്ചുകൊണ്ട് മനുഷ്യരാശിയെ നേർവഴിക്ക് നയിക്കുകയാണ് ചെയ്യുന്നത് ഈ പറയുന്ന രാഘുവിനും കേതുവിനും രാശി ചക്രത്തിൽ സ്വന്തമായി ക്ഷേത്രങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ രാഘുവും കേതുവും ഏത് ഗ്രഹത്തിൻ്റെ രാശിയിലാണോ ഏത് ഗ്രഹത്തിൻ്റെ നക്ഷത്രത്തിലാണോ നിൽക്കുന്നത് ആ ഗ്രഹങ്ങൾ ഓരോ നക്ഷത്രക്കാർക്കും എന്തെല്ലാം ബലങ്ങളാണോ തരുന്നത് ആ ബലങ്ങളായിരിക്കും രാഘുവും കേതുവും തരുക മേടൻ രാശിയിൽ സഞ്ചരിക്കുന്ന രാഘു പോലെയും കേതു ശുക്രനെ പോലെയുമുള്ള ബലങ്ങളാണ് ത തരാൻ കഴിവുള്ള ഗ്രഹങ്ങളായി മാറുന്നത് ഇനി നമുക്ക് കെ പി സാരജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഗ്രഹമോ ഭാവമോ രണ്ട് ആറ് പത്ത് എന്നീ കർമ്മ ത്രികോണ ത്രികോണഭാവവുമായി ബന്ധപ്പെടുമ്പോൾ സാമ്പത്തിക നില ഉയർന്ന നിലയിലുണ്ടാവും അതേപോലെ ഒരു ഗ്രഹമോ ഭാവമോ ഒന്ന് അഞ്ച് ഒമ്പത് എന്ന ധർമ്മ ത്രികോണ ത്രികോണഭാവവുമായി ബന്ധപ്പെട്ടാൽ സകല സുഖങ്ങളും ആരോഗ്യവും ഉണ്ടാവും പിന്നെ മൂന്ന് ഏഴ് പതിനൊന്ന് എന്ന കാമത്രികോണഭാവവുമായി ഈ ഗ്രഹങ്ങൾ ബന്ധപ്പെടുമ്പോൾ പരിമിതികൾക്കുൾപ്പെട്ട ധനവും ആരോഗ്യവും ഒരുപോലെ ഉണ്ടാവും അതേപോലെ ഈ ഗ്രഹങ്ങൾ നാല് എട്ട് പന്ത്രണ്ട് എന്ന മോക്ഷ ത്രികോണ ത്രികോണഭാവവുമായി ബന്ധപ്പെടുമ്പോൾ മനുഷ്യജീവിതത്തിൽ രോഗങ്ങളും ദുഃഖങ്ങളും വഴക്കുകളും കഷ്ടതകളും വേദനകളും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ ഏതെല്ലാം രാശിക്കാർക്ക് എന്തെല്ലാം ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക എന്നുള്ളതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം ആദ്യം മേടൻ രാശിയിലുള്ള അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം പിന്നെ ചിങ്ങൻ രാശിയിലുള്ള മകം പൂരം ഉത്രം ഒന്നാം പാദം ധനു രാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ഒന്നാം പാദം ആദ്യം ഈ മൂന്ന് രാശിയിലുള്ള ബലങ്ങളാണ് ഈ രാശികളിലുള്ള നക്ഷത്രങ്ങൾ ജന്മനക്ഷത്രമായിട്ടോ നക്ഷത്രമായിട്ടോ ജനിച്ചവർക്ക് അതായത് മേടൻ രാശി ചിങ്ങൻ രാശി ധനുരാശി ഈ രാശിയിലുള്ളവർക്ക് രാഹു ത്രികോണമായ രാശികളിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ചിന്ത അധികരിക്കും ആരോഗ്യപരമായി വളരെ ഉത്തമമായൊരു കാലഘട്ടമായിട്ടാണ് ഈ രാശികളിൽ ജനിച്ചവർക്കുണ്ടാവുക പിതാവിൻ്റെയും പിതൃ ഒക്കെ അനുഗ്രഹം അനുഭവിക്കാനുള്ള യോഗമുണ്ടാവും പൂർവികരുടെ അനുഗ്രഹം വന്നു ചേരും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം ജനിക്കും വിവാഹപ്രായക്കാർക്ക് വിവാഹം നടക്കും ഭാര്യപുത്രാദികൾക്കായി ധനച്ചെലവ് ഉണ്ടാകും ധാരാളം സന്തോഷവും സുഖവും അനുഭവിക്കാൻ കഴിയും ചിങ്ങൻ രാശിക്കാർക്ക് ദൂരയാത്രയ്ക്കൊക്കെ യോഗം കാണുന്നുണ്ട് ഈ പറഞ്ഞ മൂന്ന് രാശികളിലുള്ളവർക്കും രാഘുകേതുവിൻ്റെ രാശി പകർച്ചയിൽ ഏറ്റവും കൂടുതൽ ആരോഗ്യനിലയിലാണ് അനുകൂലമായി കാണുന്നത് കൂടുതൽ ധനവരവുണ്ടാവുകയില്ല രാഘുവിൻ്റെ സ്ഥിതി കൊണ്ട് ആഡംബര ചിലവുകളാണ് കൂടുതൽ ഉണ്ടാവുക എങ്കിലും കേതുവിൻ്റെ സ്ഥാനസ്ഥിതി ആവശ്യത്തിന് തക്കതായ ധനവരവ് പ്രതീക്ഷിക്കാവുന്നതാണ് പൊതുവേ ഈ പറഞ്ഞ മൂന്ന് രാശികളിലുള്ളവർക്കും ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റം സമാധാനപരമായിട്ട് തന്നെയാണ് കാണുന്നത് അടുത്തത് ഇടവം രാശിയിലുള്ള കാർത്തിക രണ്ട് മൂന്ന് നാല് പാദം രോഹിണി മകീരം ഒന്ന് രണ്ട് പാദം കന്നി രാശിയിലുള്ള ഉത്രം രണ്ട് മൂന്ന് നാല് പാദം അത്തം ചിത്തിര ഒന്ന് രണ്ട് പാദം മകരം രാശിയിലുള്ള ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദം തിരുവോണം അവിട്ടത്തിൻ്റെ ഒന്ന് രണ്ട് പദം ഈ നക്ഷത്രങ്ങൾ ജന്മനക്ഷത്രമായിട്ടോ ലക്ന നക്ഷത്രമായിട്ടോ ജനിച്ചവർക്ക് രാഘുവിൻ്റെ മാറ്റം കൊണ്ട് ഇടവൻ രാശിയിലുള്ളവർക്ക് ധാരാളം ധനച്ചെലവ് ഉണ്ടാകും എല്ലാ കാര്യത്തിലും ഒരു മത്സര മനോഭാവം വന്നു ചേരും ജീവിത പങ്കാളിയുമായി അകൽച്ച ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ കാണുന്നുണ്ട് അതേപോലെ തന്നെ ആരോഗ്യനില തൃപ്തികരമല്ല ആശുപത്രിവാസത്തിനുള്ള യോഗം കൂടി കാണുന്നുണ്ട് രാഘുവിൻ്റെ മോക്ഷ ത്രികോണസ്ഥിതി ഈ മൂന്ന് രാശികളിലുള്ളവർക്കും പലവിധ പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും നേരിടേണ്ടതായിട്ട് വരും എങ്കിലും കേതുവിൻ്റെ കർമ്മ ത്രികോണസ്ഥിതി ഉയർന്ന ധനവരവിനെ പ്രതീക്ഷിക്കാം ഈ രാശികളിലുള്ളവർ വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് അതേപോലെ വാഹനം വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഗ്രഹസ്ഥിതി അനുകൂലമായിട്ടാണ് കാണുന്നത് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടാകുമെങ്കിലും ധനവരവിന് തടസ്സമൊന്നും ഉണ്ടാവുകയില്ല ആരോഗ്യസ്ഥിതിയിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അതേപോലെ കന്നിരാശിക്കാർ കുടുംബത്തിൽ വാക്കുതർക്കം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്തത് മിഥുനൻ രാശിയിലുള്ള മകീരം മൂന്ന് നാല് പാദം തിരുവാതിര പുണർദ്ദം ഒന്ന് രണ്ട് മൂന്ന് പാദം തുലാൻ രാശിയിലുള്ള ചിത്രയുടെ മൂന്ന് നാല് പാദം ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദം കുമ്പൻ രാശിയിലുള്ള അവിട്ടം മൂന്ന് നാല് പാദം ചതയം പൂരോരുട്ടാതിയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ജന്മനക്ഷത്രമായിട്ടോ നക്ഷത്രമായിട്ടോ ജനിച്ചവർക്ക് രാഘുകേതുവിൻ്റെ രാശി പകർച്ച വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് അതായത് രാഘുവിൻ്റെ കാമത്രികോണ ഭാവസ്ഥിതി സർവകാര്യങ്ങളിലും പരിപൂർണ തൃപ്തി ഉണ്ടാകും ആഗ്രഹങ്ങൾ എല്ലാം യാതൊരു തടസ്സവും കൂടാതെ തന്നെ സാധിക്കുന്നൊരു കാലഘട്ടമായിരിക്കും വിവാഹപ്രായക്കാർക്ക് വിവാഹം നടക്കും സഹോദരങ്ങൾ വഴി സുഖങ്ങൾ അനുഭവിക്കുവാൻ കഴിയും ജീവിത പങ്കാളിയുമായി സന്തോഷവും സുഖവും അനുഭവിക്കാൻ കഴിയും ഈ രാശിയിലുള്ള പിരിഞ്ഞു താമസിക്കുന്ന ദമ്പതികളൊക്കെ ഒന്നിക്കുന്നൊരു കാലഘട്ടം കൂടിയാണ് ഒട്ടും മോശമല്ലാത്ത മിതമായ ധനവരവുണ്ടാകും കേതുവിൻ്റെ ധർമ്മ ഭാവസ്ഥിതി ആത്മീയ കാര്യങ്ങളിൽ പ്രത്യേക താല്പര്യം വർദ്ധിക്കുന്നൊരു കാലഘട്ടമായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങൾക്കായിട്ട് ധനം ധാരാളം ചിലവഴ ചിലവഴിക്കും എങ്കിലും മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരെയധികം സുഖവും അനുഭവിക്കാൻ കഴിയും സമൂഹ മധ്യത്തിൽ സഹോദരങ്ങളുടെ ഇടയിലുമൊക്കെ പ്രത്യേക അംഗീകാരമൊക്കെ ലഭിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ മിതമായ ഉയർച്ചയുണ്ടാവും മിതമായ ഉയർച്ചയാണെങ്കിൽ കൂടി കൂടുതൽ കസ്റ്റമറൊക്കെ ഉണ്ടാകും അവരിൽ നിന്ന് നല്ല ഒരു സമീപനമാണ് ഉണ്ടാവുക പൊതുവെ രാഘുകേതുവിൻ്റെ രാശിമാറ്റം വളരെ നല്ലൊരു കാലഘട്ടമായിട്ടാണ് കാണുന്നത് പ്രത്യേകിച്ച് മിഥുനൻ രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് എല്ലാ കാര്യത്തിലും പരിപൂർണ തൃപ്തി ഉണ്ടാവും ചെയ്യുന്ന പ്രവൃത്തിയിൽ നല്ല ലാഭം ലാഭമുണ്ടാവും കാലുവേദനയൊക്കെ ഉള്ളവർക്ക് പൂർണ്ണമായി അത് മാറിക്കിട്ടും സന്താനപ്രാപ്തിക്കായി കാത്തിരിക്കുന്നവർക്ക് സന്താനഭാഗ്യത്തിന് ഈ രാശി ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റം പൂർണ്ണ അനുകൂലമാണ് അതേപോലെ സന്താനങ്ങളെ കൊണ്ടുള്ള സന്തോഷം അനുഭവിക്കാനും കഴിയും കുംഭൻ രാശിയിലുള്ളവർക്ക് കൂടുതൽ യാത്ര വേണ്ടി വരുന്നൊരു കാലഘട്ടമാണ് പൊതുവെ മിഥുനം തുലാം കുംഭം എന്നീ രാശികളിലുള്ള നക്ഷത്രക്കാർക്ക് ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റം കൊണ്ട് മിതമായ വരുമാനമാണെങ്കിലും പൂർണ്ണ ആരോഗ്യം ഉണ്ടാകുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട അടുത്തത് കർക്കിടകം വൃശ്ചികം മീനം എന്നീ മൂന്ന് രാശികൾ ആണ് അതായത് കർക്കിടകൻ രാശിയിലുള്ള നാലാം പാദം പൂയം ആയില്യം വൃശ്ചികൻ രാശിയിലുള്ള വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട പിന്നെ മീനൻ രാശിയിലുള്ള പൂരോരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രങ്ങൾ ജന്മ നക്ഷത്രമായിട്ടോ ലഗ്ന നക്ഷത്രമായിട്ടോ ഒക്കെ ജനിച്ചവർക്ക് രാഘുകേതുവിൻ്റെ രാശി പകർച്ച സമിശ്രമായിട്ടാണ് കാണുന്നത് അതായത് രാഘുവിൻ്റെ കർമ്മ ത്രികോണസ്ഥിതി ധനനിലയിൽ നിങ്ങളെ വളരെ ഉന്നതങ്ങളിലെത്തിക്കും പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി സാധ്യത ഏറെ കാണുന്നുണ്ട് കർമ്മത്രികോണ ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു ഒരു കർമ്മം തരാതെ പോവുകയില്ല വീട് കെട്ടാനോ വീട് വാങ്ങിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാനും വീട് വാങ്ങിക്കാനും ഒക്കെ സാധിക്കും ധനപരമായി യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല വിവാഹപ്രായത്തിലുള്ളവർക്ക് വിവാഹത്തിന് തടസ്സം ഉണ്ടാവും ജീവിത പങ്കാളിയുമായി വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും ചിലർക്കൊക്കെ പിരിഞ്ഞ് താമസിക്കാനുള്ള യോഗം കൂടി ഉണ്ടായിരുന്നു കുടുംബത്തിൽ വാക്കുതർക്കം വരാൻ സാധ്യത ഏറെ കാണുന്നുണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാൽ ഇവർക്ക് നല്ലതായിരിക്കും മത്സര പരീക്ഷകളിൽ പങ്കെടുക്കാനുള്ള യോഗവും അതിൽ വിജയിക്കാനുള്ള യോഗവും ഒക്കെ കാണുന്നുണ്ട് ജോലിയിൽ സ്ഥാനക്കയറ്റത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് സ്ഥലം മാറ്റം ഇല്ലാതെ തന്നെ സ്ഥാനക്കയറ്റം കിട്ടാനുള്ള യോഗമാണ് കാണുന്നത് എല്ലാം ഉണ്ടെങ്കിലും കേതുവിൻ്റെ മോക്ഷ ത്രികോണഭാവസ്ഥിതി ഈ രാശിക്കാർക്ക് അത്ര നല്ലതല്ല അതായത് രാഘുവിൻ്റെ കാരകത്വം കൊണ്ടുണ്ടാകുന്ന നന്മകൾ കേതു ഒരു കടിഞ്ഞാണിട്ട് കൊണ്ട് ശാരീരികമായും മാനസികമായും വളരെയധികം ബുദ്ധിമുട്ടിക്കും ധനനിലയ്ക്ക് വേണ്ടി കഠിന പ്രയത്നം ചെയ്ത് ആരോഗ്യനില ബാധിക്കുന്നതായിട്ടാണ് കാണുന്നത് വീഴ്ച ഒടിവ് ചതവ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കേതുവിൻ്റെ സ്ഥിതി കൊണ്ട് ആശുപത്രിവാസത്തിനു കൂടി യോഗം കാണുന്നുണ്ട് ഈ രാശിക്കാർ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഈ രാശിക്കാർക്ക് ധനനിലയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല ആരോഗ്യസ്ഥിതിയിൽ പ്രശ്നം വരും ഇതെല്ലാം ഒരു പൊതുവായ ലങ്ങളാണ് ഈ പൊതുവായ ബലം അനുഭവിക്കണമെങ്കിൽ നിങ്ങളുടെ ദശ ദശാപകാരങ്ങൾ കൂടി അനുകൂല നിലയിലാണെങ്കിൽ മാത്രമേ ഈ ബലങ്ങൾ അതേപടി നടക്കുകയുള്ളൂ നിങ്ങളുടെ ജനനകാല ഗ്രഹനില പ്രകാരം തത്സമയം നടക്കുന്ന ദശ അപകാരങ്ങൾ അനുസരിച്ച് ബലങ്ങൾക്ക് മാറ്റം ഉണ്ടാവുകയും ചെയ്യും അതായത് തത്സമയം നടക്കുന്ന ദശ അപകാരം ഒന്ന് അഞ്ച് ഒമ്പത് എന്ന ധർമ്മ ത്രികോണഭാവവുമായി ബന്ധപ്പെട്ട ദശയാണ് നടക്കുന്നതെങ്കിൽ ആരോഗ്യനിലയിൽ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല ഈ ഭാവങ്ങളുമായി ബന്ധപ്പെട്ട ദശാകാലങ്ങളിൽ ധനവരവ് കുറഞ്ഞും ചെലവ് കൂടിയും ഇരിക്കും അതേസമയം കർമ്മ ത്രികോണഭാവവുമായി ബന്ധപ്പെട്ട ദശ നടക്കുകയാണെങ്കിൽ ആരോഗ്യം മിതമായ നിലയിലും ധനവരവ് കൂടിയുമിരിക്കും കാമത്രികോണ ഭാവമായ മൂന്ന് ഏഴ് പതിനൊന്ന് എന്നീ ഭാവങ്ങളുമായി ബന്ധപ്പെട്ട ദശാപഹാരങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ ധനവരവും ധനവരവ് മിതമായ നിലയിലുണ്ടാവും ആരോഗ്യനിലയിലും തൃപ്തികരമായിരിക്കും അതേസമയം മോക്ഷ ത്രികോണഭാവമായ നാല് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുമായി ബന്ധപ്പെട്ട അപഹാരങ്ങളാണ് നടക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് എട്ട് പന്ത്രണ്ട് ആണെങ്കിൽ ചാരവശാൽ എത്ര നല്ല ബലമാണെങ്കിലും ആ നല്ല ബല ഒന്നും ജാതകൻ അനുഭവപ്പെടുകയില്ല അതേസമയം കഷ്ടതയും പ്രശ്നങ്ങളും മാത്രമാണ് കൂടുതൽ അനുഭവപ്പെടുകയുള്ളൂ എന്നുകൂടി പ്രത്യേകം മനസ്സിലാക്കുക ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ടുണ്ടാവോ എന്ന് വിശ്വസിക്കുന്നു ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം